You are my strength when I am weak. You are thy treasure that I... Hallelujah. Praise God. അഭിഷേകപ്പുഴ എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് ലോകത്തുള്ള എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവവചനം ജീവനുള്ളതാണ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്താണ് വിടുതൽ നടക്കുന്നത്. വചനത്തിന് മാത്രമേ ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുവാൻ കഴിയത്തുള്ളൂ. വചനത്തെ വിത്തിനെ പോലെ ഉപമിക്കുന്നുണ്ട് ദൈവവചനത്തിൽ. വചനമെന്ന് പറയുന്നത് വിത്താണ്. ആ വിത്ത് വിതയ്ക്കുന്നത് ഹൃദയമാകുന്ന തോട്ടത്തിലാണ്. വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വരിയഴുകിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല മണ്ണിൽ വീണു. ആ നല്ല മണ്ണിൽ വീണ വിത്ത് ആ റിസൾട്ട് നോക്കിയാൽ 100 മേനിയാണ്. എന്നാൽ വഴിയരികിൽ വീണ വിത്തോ പാറസ്ഥലത്ത് വീണ വിത്തോ മുള്ളിനിടയിൽ വീണ വിത്തോ വേണ്ടത്ര റിസൾട്ട് കാണാൻ കഴിഞ്ഞില്ല. ആ മുള്ളിനിടയിൽ വീണ വിത്ത് പ്രതീക്ഷയോടാണ് അവിടെ വീണത്. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ആഗ്രഹമുണ്ട് വളരാൻ. എന്നാൽ ആ മുള്ളിൻ്റെ വള്ളികൾ ഈ വിത്തിനെ ഞെരുക്കുവാൻ തുടങ്ങി. ഈ പകൽക്കാലം ഒരു സന്ദേശം ഞാൻ ഈ പ്രാരംഭ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കട്ടെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വളരാൻ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആരാധിക്കാൻ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. എന്നാൽ കഴിയുന്നില്ല. എന്തോ വള്ളികൾ നിങ്ങളെ ചുറ്റിയിരിക്കുകയാണ്. എന്നാൽ ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ പ്രാരംഭ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഈ നിങ്ങളെ ചുറ്റിയിരിക്കുന്ന ഈ വള്ളികളെ സ്വർഗത്തിലെ തീയിൽ കർത്താവ് കരിക്കാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? നമ്മുടെ യേശു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ലോകത്തിൽ അല്ലെങ്കിൽ അനേകം നാമങ്ങളുണ്ട്. എന്നാൽ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അനേക കല്ലറകൾ ലോകത്തിൽ അടഞ്ഞു കിടക്കുമ്പോൾ യെരുശലേമിലൊരു കല്ലറ ലോകത്തോട് വിളിച്ചു പറയുന്നു, അവനെ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോകത്തിലെല്ലാത്തിൻ്റെ താക്കോൽ യേശു കർത്താവിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഒന്നിൻ്റെ മാത്രം താക്കോൽ യേശുവിൻ്റെ കയ്യിലില്ല. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ താക്കോലാണ്. അതാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. അവൻ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാനും അവനും, അവനും ഞാനും തമ്മിൽ അത്താഴം കഴിക്കും. ഞാനും അവനും, അവനും ഞാനും. ഈ മീറ്റിംഗ് നിങ്ങളെ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദൈവവചനം നിങ്ങൾ ശ്രദ്ധിക്കുക. വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ ആമീൻ പറയണം. ഹല്ലേലൂയ. യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സന്ദേശം കേൾക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇത്ര പേർ അത് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ പറയണം. വാതുറന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യണം. ഒരാമയും പറയുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെന്നാണ്. ഈ ദൂത് പറയുമ്പോൾ ഞാൻ അടിവരയിട്ട് നിങ്ങളോട് പ്രവചനാത്മാവിൽ സന്ദേശം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത അത്ഭുതങ്ങൾ സ്വർഗം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 7:11 വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നയിൻ പട്ടണത്തിലെ ഒരു വിധവയുടെ മകൻ മരിച്ചു. ആ ഡെഡ് ബോഡിയുമായി ഒരു വിലാപയാത്ര കടന്നു പോവുകയാണ്. പ്രതീക്ഷയോട് ഈ കുഞ്ഞിനെ ആ മാതാവ് വളർത്തിയതാണ്. എന്നാൽ ആ പ്രതീക്ഷ ഇപ്പോൾ ഹല്ലേലൂയ കരിഞ്ഞുപോയിരിക്കുകയാണ്. പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ട് ഈ മാതാവ് തകർന്ന ഹൃദയവുമായി കടന്നു പോവുകയാണ്. അനേകരവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ഈ മാതാവ് നടക്കുമ്പോൾ മറ്റൊരു വശത്തു നിന്ന് പ്രതീക്ഷയ്ക്കപ്പുറമായി ഒരു ജാഥ കടന്നു വരുന്നു. ആ ജാഥയെ നയിക്കുന്നത് യേശു കർത്താവാണ്. എന്നാൽ രണ്ടു ജാഥ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് മരണത്തിൻ്റെ ജാഥ, രണ്ട് ജീവൻ്റെ ജാഥ. ജീവൻ്റെ ജാഥയ്ക്ക് ഞാനൊരു പേരിടുകയാണ്. ആ ജാഥ നയിക്കുന്നത് യേശു കർത്താവാണ്. മരണത്തിൻ്റെ ജാഥയും ജീവൻ്റെ ജാഥയും തമ്മിൽ നയീൻ പട്ടണത്തിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. യേശു കർത്താവ് മഞ്ചത്തെ തൊട്ടു. യഹൂദൻ്റെ നിയമപ്രകാരം ശവത്തെ തൊടുന്നവൻ അശുദ്ധനാ, കുഷ്ഠരോഗിയെ തൊടുന്നവൻ അശുദ്ധനാ,
എന്നാൽ യേശു കർത്താവ് സമൂഹമിട്ട വിലക്കുകളെ തെറ്റിക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിലക്കുകൾ ശത്രുവായ പിശാചിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു അതിനെ റദ്ദ് ചെയ്യാൻ പോവുകയാണ്, അതിനെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. സമൂഹമിട്ട വിലക്കുകൾ, ചില അതിരുവരമ്പുകളെ കർത്താവ് ഇന്ന് പകൽക്കാലം പൊട്ടിക്കുകയാണ്. യേശു മഞ്ചത്തെ തൊട്ടു, മഞ്ചത്തിലുള്ളവൻ ചാടി എഴുന്നേറ്റു, മരിച്ചവൻ ചാടി എഴുന്നേറ്റു. ഇന്ന് നിങ്ങളുടെ വിഷയം ഇന്ന് പകൽക്കാലം മരിച്ചു കിടക്കുകയാണോ? ഒരിക്കലും ബന്ധമില്ലെന്ന് പറഞ്ഞ് കിടക്കുകയാണോ? ഒരിക്കലും ജീവൻ പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ് കിടക്കുകയാണോ? എന്നാൽ യേശു കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് സന്ദേശം കൈമാറുന്നു. മരിച്ചു കിടക്കുന്ന വിഷയത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട, ഈ വിഷയം ജീവിക്കാൻ പോവുകയാണ്. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളുടെ നടുവിൽ പ്രവാചകൻ ദൈവ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ, ആ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ജീവനുണ്ടായി. അവിടെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശി. എവിടെ വചനം വിളിച്ചു പറയുന്നോ അവിടെ ജീവന്റെ കാറ്റ് വീശാൻ പോവുകയാണ്. ഈ പകൽക്കാലം ബന്ധമില്ലാതെ കിടക്കുന്ന വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശിയാൽ ചിലത് ജീവിക്കാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഈ പകൽക്കാലം ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. അനേക പേരുകൾ യേശുവിനെ പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, അത്ഭുത മന്ത്രി. എനിക്ക് ആ വാക്ക് ഒത്തിരി ഇഷ്ടമാണ്. ലോകത്തിൽ അനേക മന്ത്രിമാർ, പ്രഗത്ഭരായ മന്ത്രിമാരൊക്കെ ഈ രാജ്യങ്ങളെ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ അത്ഭുത വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയെപ്പോലും ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ പ്രത്യേകത അവൻ അത്ഭുത മന്ത്രി എന്നാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം, അതിൽ ഒരു വാക്യമുണ്ട്. നെബുക്കദ്നേസർ രാജാവ് 60 മുഴം ഉയരം, വണ്ണം 6 മുഴം പൊന്നുകൊണ്ടുള്ള ഒരു ബിംബമുണ്ടാക്കി. ബിംബമുണ്ടാക്കിയപ്പോൾ അദ്ദേഹം ആ രാജ്യത്ത് മുഴുവൻ വിളംബരം ചെയ്തു, ഈ ബിംബത്തെ നമസ്കരിക്കണം. എന്നാൽ ആ രാജ്യത്തിൽ പകുതി ആൾക്കാർ ആ നിയമത്തെ അനുസരിക്കാൻ തയ്യാറായി. എന്നാൽ 3 പുരുഷന്മാർ ആ നിയമം അനുസരിക്കാൻ തയ്യാറായില്ല. ആ 3 പുരുഷന്മാർ യഹൂദ ബാലന്മാരാണ്. അവരുടെ ഹൃദയത്തിനകത്ത് ഒരു നിയമമുണ്ട്, ഒരു പ്രമാണമുണ്ട്, ഒരു വചനമുണ്ട്. ആ വചനത്തിന് അപ്പുറമായിട്ട് അവർ പോകാൻ തീരുമാനിച്ചില്ല. ഈ പകൽക്കാലം ഞാനൊരു വിഷയം വിളിച്ചു പറയട്ടെ. വചനം നിൻ്റെ അകത്തുണ്ടെങ്കിൽ, വചനം നിൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഏതു പ്രതികൂലത്തിൻ്റെ നടുവിലും നിന്നെ നിർത്താൻ പറ്റും ഈ വചനത്തിന്. ഹല്ലേലൂയ. ഒടുവിൽ സംഭവിച്ചതെന്താ? ഈ 3 പുരുഷന്മാരെയും രാജാവ് തീയിലേക്ക് വലിച്ചെറിയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരെ കൊണ്ടിട്ടവർ കരിഞ്ഞുപോയി. എന്നാൽ അവിടെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ കാണുകയാണ്. തീയുടെ നടുവിൽ 4-ാമനായ ഒരുവൻ നടക്കുകയാണ്. ഈ പകൽക്കാലം എരിയുന്ന തീച്ചുള്ള നടുവിൽ നിന്നെ ഇട്ടെന്ന് പറഞ്ഞാലും അതിനകത്തൊരു ദൈവ സാന്നിധ്യം നീ ആത്മാവിൽ കാണണം. ഇന്നത്തെ ചിന്തയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ എരിയുന്ന തീച്ചുള്ളയിലോട്ട് ഈ പ്രിയപ്പെട്ടവരെ ഇട്ടപ്പോൾ നമ്മളായിരുന്നെങ്കിൽ കർത്താവേ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ നിന്ന് പ്രാർത്ഥിച്ചേനേയും, ഒരു ഫയറിഞ്ഞം വന്നിരുന്നെങ്കിൽ നിന്ന് പ്രാർത്ഥിച്ചേനേയും. എന്നാൽ ഈ ബാലന്മാർ അങ്ങനല്ല കണ്ടത്. അവരതിനകത്തുള്ള ഒരു ദൈവ സാന്നിധ്യം കാണുവാനിടയായി തീർന്നു. ഈ പകൽക്കാലം അതിനകത്തിൻ്റെ ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാ വാതിലുകളും നിന്റെ മുമ്പിൽ അടഞ്ഞെന്ന് പറഞ്ഞാലും, എല്ലാം പ്രതികൂലമെന്ന് പറഞ്ഞാലും, ഈ പകൽക്കാലം ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, അതിനകത്ത് ഒരു ദൈവീയ വിടുതൽ കാണാൻ നീ ആഗ്രഹിക്കണം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ദൈവം നോഹയോട് പറയുകയാണ്, ഒരു പെട്ടകം പണിയുവാൻ. നോഹ പെട്ടകം പണിയാൻ തീരുമാനിച്ചു. ഇന്നത്തെ സിറ്റുവേഷൻ അല്ല അന്ന്. ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 10 പെട്ടകം നമ്മൾ പണിതേനേയും. അന്നത്തെ സിറ്റുവേഷൻ വെച്ച് നോഹയോട് പറഞ്ഞപ്പോൾ നോഹ മഴ കണ്ടിട്ടില്ല, വെള്ളം കണ്ടിട്ടില്ല, ഇവിടെ പണിയുന്നത് പർവ്വതത്തിൻ്റെ മുകളിലാണ് പെട്ടകം പണിയേണ്ടത്. നോഹയ്ക്കൊരു കാര്യം അറിയാം, ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വെള്ളം വരും. ഹല്ലേലൂയ. ഈ വെള്ളം എൻ്റെ ബോട്ടിനെ ചലിപ്പിക്കും. ഹല്ലല്ലു. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലല്ലു. നോഹ വിശ്വാസത്തോടുകൂടിയാണ് പറയുന്ന ഇത് ചെയ്യാൻ തുടങ്ങിയത്. നോഹയ്ക്കൊരു കാര്യം അറിയാം, എൻ്റെ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോഷകല്ല. നോഹയപ്പച്ചൻ എന്നും ഈ പെട്ടകം പണി പുരോഗമിക്കുകയാണ്. ഒരു ദിവസം നോഹയുടെ ആ പ്രതീക്ഷ പൂണിയാൻ തുടങ്ങി. വെള്ളം വന്നു, ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വെള്ളം ഈ ബോട്ടിനെ ചലിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഒരു ദൂതി ഞാൻ വിളിച്ചു പറയട്ടെ, പർവ്വതങ്ങളുടെ മുകളിൽ നിൽക്കുന്ന വിഷയത്തെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചലിപ്പിക്കാൻ പോകും.
പോവുകയാണ്, ഒരിക്കലും ചലിക്കത്തില്ല, ഒരു അടി മുന്നോട്ട് പോകത്തില്ലെന്ന് ശത്രു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം അടിവരയിട്ട് ഒരു ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് ചലിപ്പിക്കാൻ പോവുകയാണ്. ചില കുടുംബത്തെ നോക്കി വിളിച്ചു പറയട്ടെ, ഒരു നന്മ തരികയില്ല, ഒരു അനുഗ്രഹം തരികയില്ല, ഇവിടുന്ന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഈ പകൽക്കാലം ഒരു സന്ദേശം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ 2017 മാർച്ച് മാസം നിന്റെ മുമ്പിലുള്ള അഭിഷേകങ്ങൾ ചലിക്കാൻ പോവുകയാണ്, ഒരിക്കലും ചലിക്കത്തില്ലെന്ന് ഓ നീ കരുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇത് ചലിക്കാൻ പോവുകയാണ്. അങ്ങനെ പെട്ടകം ചലിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിനകത്തൊരു സന്ദേശം ഞാൻ പറയാൻ പോവുകയാണ്. നോഹയോട് ദൈവം പറഞ്ഞു, യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. നോഹയും കുടുംബത്തെയും ദൈവം അത്ഭുതകരമായി വഴി നടത്തി. ഭൂലോകത്തിലുള്ള ഇഴയാതി പർവ്വജാതികളെയെല്ലാം ദൈവം അകത്ത് കയറ്റി. അവരെയെല്ലാം ദൈവം പരിപാലിച്ചു. യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. ഒരു സന്ദേശം ഞാൻ പറയട്ടെ, വാതിലടച്ചു ഇനി ഒരിക്കലും പുറത്തു വരുത്തില്ലെന്ന് കരുതിയ ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് സന്ദേശം ഞാൻ പറയാം. അടഞ്ഞുകിടക്കുന്ന വാതിൽ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. അടഞ്ഞുകിടക്കുന്ന വാതിലിനേർത്ത് നിന്നെ പുലർത്തുന്നവനാണ് നമ്മൾ സേവിക്കുന്ന കർത്താവ്. അടഞ്ഞുപോയി, എൻ്റെ വഴി അടഞ്ഞുപോയി, ഈ വഴി ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്ന് ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാനൊരു ദൂത് വിളിച്ച് പറയട്ടെ, അടയപ്പെട്ട വഴി ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഏത് തിന്മയുടെ നടുവിലും ഒരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ട്. ഏത് തിന്മയുടെ നടുവിലും ഒരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ട്. അടഞ്ഞുകിടക്കുന്ന വാതിൽ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളതോർത്ത് പ്രയാസപ്പെടേണ്ട. അടഞ്ഞുകിടക്കുന്ന വാതിലിനകത്ത് ഒരു ദൈവപ്രവൃത്തി ചലിക്കാൻ പോവുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4:4 അതിനകത്ത് ഇങ്ങനെ വായിക്കുന്നു, നീ നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെ പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. ഇവിടെയും വാതിലടച്ച ഒരു അനുഭവം കാണാൻ സാധിക്കും. വാതിലടച്ച ഒരനുഭവം അവിടെ കാണുന്ന ഒരു വിഷയം, നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ചത് പകരാൻ പറഞ്ഞു. ഒരു കണ്ടീഷൻ മാത്രം, പാത്രങ്ങൾ കുറവായിരിക്കരുത്. അതിൻ്റെ മുമ്പിൽ ഒരു ആത്മീയ അർത്ഥമുണ്ട്. 50 പാത്രമേ ഉള്ളുവോ 50 ദൈവം നിറയ്ക്കും, 10 പാത്രമേ ഉള്ളുവോ 10 ദൈവം നിറയ്ക്കും, 5 പാത്രമേ ഉള്ളുവോ 5 ദൈവം നിറയ്ക്കും, എത്രയും പാത്രം ഉള്ളുവോ അത്രയത്തിലൊക്കെ ദൈവം നിറയ്ക്കും. അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം ഞാൻ പറയാം. വിശ്വാസത്തിൻ്റെ പാത്രങ്ങൾ വലുതായിരിക്കണം. ഹല്ലേലൂയ. ബില്ലിഗ്രാം എന്ന് പറയുന്ന ദൈവഭൃത്യൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവം വലിയ ദൈവമാണ്. ആ വലിയ ദൈവത്തോട് ഞാൻ ചോദിക്കുന്ന വിഷയങ്ങൾ വലിയ വിഷയമായിരിക്കണം. ഈ പകൽക്കാലം ഞാൻ വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയട്ടെ, നിൻ്റെ പാത്രങ്ങൾ വലുതായിരിക്കട്ടെ. 50 പാത്രമേ നിൻ്റെ മുമ്പിലുള്ളുവോ, ദൈവം ഇന്ന് പകൽക്കാലം 50 നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഈ സഹോദരി അകത്ത് കയറി വാതിലടച്ച് അവിടെ ഉള്ളിലുള്ള പാത്രങ്ങൾ പകരാൻ തുടങ്ങി. പകർന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അതിൻ്റെ അഭിഷേകത്തിൻ്റെ എണ്ണയെ ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. എണ്ണയെ അഭിഷേകത്തെ കാണിക്കുകയാണ്. അഭിഷേകത്തിൻ്റെ എണ്ണ പകരാൻ പോവുകയാണ്. വാതിൽ അടച്ച് അകത്ത് പകരുന്നത് ഈ ലോകത്തിൽ ഇതുവരെ കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ് അകത്ത് നടക്കുന്നത്. വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ലോകം ഇതുവരെ കാണാത്ത ചില പകർച്ചകൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് അഭിഷേകത്തെ കാണിക്കുകയാണ്? എണ്ണ അഭിഷേകത്തെ കാണിക്കുകയാണ്. എണ്ണയുടെ പകർച്ച, അത് നിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, നിൻ്റെ സമൂഹത്തിലേക്ക്, നിൻ്റെ പരിസരങ്ങളിലേക്ക്, ചുറ്റുപാടുള്ള വീടുകളിലേക്ക് ഈ എണ്ണയുടെ അഭിഷേകം പകരാൻ പോവുകയാണ്. ഈ പകൽക്കാലം ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ അഭിഷേകത്തിൻ്റെ ശക്തി നിൻ്റെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നു, നിന്റെ നാഡീനരമ്പുകളിൽ വ്യാപരിക്കുന്നു, നിന്റെ അസ്ഥികളിൽ വ്യാപരിക്കുന്നു, നിന്റെ നാവിന്മേൽ വ്യാപരിക്കുന്നു, നിങ്ങളുടെ വായിൽ ദൈവത്തിന്റെ ജീവനുണ്ട്. ഈ പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറ, ദൈവമേ ഈ പകൽക്കാലം എന്നെ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കാൻ പോവുകയാണ്, എന്നെ ദൈവം ശക്തീകരിക്കാൻ പോവുകയാണ്. ഈ പകൽക്കാല അഭിഷേകത്തിന്റെ ശക്തി ദൈവം എന്റെ മേൽ വ്യാപരിക്കുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുക. അഭിഷേകത്തിന്റെ എണ്ണ നിന്നിന്ന് പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും തിരസ്കരണത്തിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അഭിഷേകത്തിൻ്റെ എണ്ണ നിങ്ങളുടെ പുറത്തേക്ക് ഒഴുകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അഭിഷേകത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ കൊതിക്കണം. അഭിഷേകമാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അഭിഷേകത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, അഭിഷേകമില്ല, അന്യഭാഷയില്ല, ഇന്ന് ഇതൊക്കെ ഇല്ലെന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഞാൻ ഓർക്കുകയാണ്, ഒരു കൂട്ടായ്മയിൽ വെച്ച്
അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ദൈവം എന്നെ നിറയ്ക്കൂ. ചെങ്ങന്നൂരിലുള്ള ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുവാൻ കടന്നുപോയി. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. 6 ദിവസവും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു, ദൈവമക്കൾ ആരാധിക്കുന്നത് പോലെ, പ്രാർത്ഥിക്കുന്നത് പോലെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം, അഭിഷേകത്തിൽ ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെയുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാനിവിടെ കടന്നു പോയത്. 6 ദിവസവും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല. 7-ാം ദിവസവും ഞാൻ കടന്നുപോയി. എൻ്റെ ഭവനത്തിൽ നിന്നിറങ്ങിയപ്പോൾ എൻ്റെ പ്രിയ മാതാവിനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ കടന്നു പോകും, ഇന്ന് എന്നെ അഭിഷേകത്താൽ നിറച്ചില്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങനെയുള്ള മീറ്റിങ്ങിന് പോവുകയില്ല. എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഇന്ന് ദൈവം നിന്നെ നിറയ്ക്കും. അങ്ങനെ ഞാൻ ആ മീറ്റിങ്ങിന് കടന്നുപോയി. രാവിലെ അവിടെ ആരാധന തുടങ്ങി, പാട്ടും പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. 12:50 ആയപ്പോൾ ഒരു പാട്ടുപാടാൻ തുടങ്ങി. ആ പാട്ടുപാടിയപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഞാനിങ്ങനെ ഒരു ആഗ്രഹം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് എന്നെ ഒന്ന് നിറയ്ക്കണമേ, ഈ അഭിഷേകം ഇന്ന് എൻ്റെ മേലൊന്ന് പകരണമേ. നിറഞ്ഞ കണ്ണുകളോടുകൂടി, ആ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞാൻ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കറണ്ട് അടിക്കുന്ന പോലൊരു ദൈവശക്തി എൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് ഞാൻ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ കണ്ട് അവിടെ നിന്ന കൂടിയവർക്കെല്ലാം വലിയ അത്ഭുതമായി. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അന്ന് വ്യാപരിച്ച അഭിഷേകം ഇന്നും എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾ പാടുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ, മറ്റുള്ളവരെ വ്യത്യസ്തരാക്കുന്നത് അഭിഷേകമാണ്. അഭിഷേകമുള്ളവനും അഭിഷേകമില്ലാത്തവനും ജീവിത രീതികളെ 2 രീതിയിലാണ് കാണുന്നത്. അഭിഷേകമുള്ളവൻ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ നേരെ മുന്നോട്ട് പോകും. അഭിഷേകമില്ലാത്തവൻ ഒരു പ്രശ്നം വന്നാൽ അവൻ അതിൻ്റെ മുമ്പിൽ ഓടാൻ ശ്രമിക്കും. എന്നാൽ ഈ പകൽക്കാലം ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, അഭിഷേകമാണ് മറ്റുള്ളവരിൽ നിന്ന് നിന്നെ വ്യത്യസ്തനാക്കുന്നത്. അഭിഷേകം നിൻ്റെ മേൽ വന്നാൽ നിൻ്റെ ഭാഷകൾ മാറും, നിൻ്റെ ശബ്ദം മാറും, നിൻ്റെ നോട്ടം മാറും, നിൻ്റെ കാഴ്ചപ്പാട് മാറും, നിൻ്റെ പ്രാർത്ഥനയുടെ ലെവൽ പോലും മാറും. പകൽക്കാലം അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ പകൽക്കാലം എന്നെ ഈ വചനം കേൾക്കുമ്പോൾ എന്നെ ഒന്ന് നിറയ്ക്കണമേ. നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കേൾക്കുകയാണെങ്കിൽ രണ്ടുപേരും കൈ പിടിച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ, അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അനേക യൗവനക്കാർ, അനേക കുഞ്ഞുങ്ങൾ ലോകത്തിന് വേണ്ടി ഓടുമ്പോൾ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു സന്ദേശം ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം. അതിനുവേണ്ടിയുള്ള ആഗ്രഹം ആ കുഞ്ഞുങ്ങളെ മേൽ പകരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കി നെഗറ്റീവ് പറയരുത്. ചിലർ കുഞ്ഞുങ്ങളെ നോക്കി നെഗറ്റീവ് പറയും. ഒരു മാർക്ക് കുറഞ്ഞാൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ നോക്കി നെഗറ്റീവ് പറയും. അങ്ങനെ നെഗറ്റീവിൻ്റെ വാക്ക് പറയരുത്. മാതാവിനോടും പിതാവിനോടും ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ വായിൽ ജീവനുമുണ്ട്, മരണവുമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വായിൽ ജീവൻ്റെ വാക്കുകളാണ് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു സന്ദേശം ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ഭവനത്തെ, അന്തരീക്ഷത്തെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കാൻ പറ്റും. നിങ്ങളുടെ ഭവന അന്തരീക്ഷം പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ഭവനം നിറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ആരാധിക്കുമ്പോൾ, നിങ്ങൾ പിന്നെ നിങ്ങളുടെ സഭയിലേക്ക് ചെല്ലുമ്പോൾ ആ സഭയിൽ അഭിഷേകം ചലിക്കാൻ തുടങ്ങും. ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് കൈമാറാൻ പോകും. പ്രൈസ് ദ ലോർഡ്. ഞാൻ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയാൽ, ഞാനിങ്ങനെ എവിടെയെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്തിരിക്കുന്നവരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അടുത്തിരിക്കുന്നവർ അലക്ഷ്യമായിട്ടിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ലെങ്കിൽ, ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത പ്ലേസിൽ പോയിരിക്കും. കാരണം ഞാൻ ആ മീറ്റിങ്ങിന് ചെന്നത് എങ്ങനെയൊന്ന് പ്രാപിക്കാനാണ്. ഈ പകൽക്കാലം ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, അഭിഷേകത്തിന് ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. അല്ലെങ്കിലും എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവനെ അഭിഷേകത്താൽ ഒന്ന് നിറയ്ക്കണമേ. അല്ലെങ്കിലും നിങ്ങളുടെ വായിൽ പുതിയ പാട്ട് ദൈവം തരികയാണ്. നിങ്ങളുടെ തലയിൽ എണ്ണ കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യുകയാണ്. നിങ്ങളുടെ മുഖത്തെ മിനുക്കുന്ന എണ്ണ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ പകരാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ പിശാചു വീരണ്ടോടട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തി നിങ്ങളെ ഭവനത്തെ വിട്ടു മാറട്ടെ. ഒരു ഭവനത്തിൽ ഒരപ്പൻ ആരാധിക്കുന്നവനാണെങ്കിൽ ആ ഭവനം വിടുവിക്കപ്പെടും. ഒരു ഭവനത്തിൽ ഒരു അമ്മയെ ആരാധിക്കുന്നവനാണെങ്കിൽ ആ ഭവനം വിടുവിക്കപ്പെടും. ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞുങ്ങൾ ആരാധിക്കുവാണെങ്കിൽ ആ ഭവനം വിടുവിക്കപ്പെടും. ഈ പകൽക്കാലം വിളിച്ച് ഞാൻ പറയുന്നു, പാതാള ഗോപുരങ്ങൾ ദഹിക്കാത്ത ദൈവശക്തി ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. എത്ര പേർ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ ചില പ്രിയപ്പെട്ടവരുടെ മേൽ അഭിഷേകത്തിൻ്റെ ശക്തി പകരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ നാവിനെ തൊടാൻ പോവുകയാണ്. വാ, തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. നാവിനെ കെട്ടിയ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും ചിലർ ഞാൻ ചില മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, വാ തുറക്കത്തില്ല. ദൈവദാസന്മാർ പറയും, നിങ്ങൾ ഹല്ലേലൂയ പറ, നിങ്ങളൊന്ന് സ്തോത്രം പറ. പക്ഷെ മിണ്ടത്തില്ല, അനങ്ങത്തില്ല. എന്നാൽ ബൈബിള് പറയുന്നു, നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. ഹല്ലേലൂയ. ഞാൻ ചിലയിടത്ത് മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ മിണ്ടത്തിൽ എത്ര ദൂത് പറഞ്ഞാലും
ആമീൻ പറയത്തില്ല, ഒരു സ്തോത്രം പറയത്തില്ല, ഒരു അല്ലേലൂയ പറയത്തില്ല. എന്നാൽ എനി ചിലടത്ത് പോകുമ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നിയിട്ടുണ്ട്. എന്തെല്ലാം ദൂത് പറഞ്ഞാലും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് ചിലരിയ്ക്കും. എന്നാൽ പിന്നീട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ അവിടെ വചനം പറഞ്ഞപ്പോൾ ആ ദൂത് പറഞ്ഞപ്പോൾ എന്താ ചില പ്രിയപ്പെട്ടവർ ആരാധിച്ചു, ചിലരാരാധിച്ചില്ല. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, മോനെ അവർക്ക് ആരാധിക്കാൻ താല്പര്യമുള്ളവരാ, അവർക്ക് ദൈവത്തെ സ്തുതിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടല്ലേ അവർ യോഗത്തിന് വന്നേ. പക്ഷെങ്കിൽ ആരാധിക്കാൻ കഴിയാതെ അവർ നാവിനെ കെട്ടിയ ചില ബന്ധനങ്ങളുണ്ട്, അതിനെ നീ അഴിച്ചു മാറ്റാൻ പറഞ്ഞു. എന്നാൽ അതിനുശേഷം പിന്നീട് ഞാനുള്ള മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്, കർത്താവേ ആരാധിക്കാൻ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. ഈ ആരാധന ഈ ഹോളിൽ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കണം, അവരുടെ നാവിനെ കെട്ടിയ കെട്ടുകൾ അഴിയണം. ഈ പകൽക്കാലം ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, നിന്റെ നാവിനെ കെട്ടിയ കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിയുകയാണ്. നീ ആരാധിച്ച് വിടുതൽ ഏറ്റെടുത്താൽ നിന്റെ ഭവനത്തിൽ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ ദൈവം നടത്താൻ പോകുകയാണ്. കുടുംബ ജീവിതത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ ദൈവം സമാധാനം തരാൻ പോകുകയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഹല്ലേലൂയ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തീരുമാനിക്കണം. രാത്രിയെ പകലാക്കി ദൈവസന്നിധിയിൽ കരയണം, വീണ് കിടന്ന് കരയണം, തലമുറകൾക്ക് വേണ്ടി കരയണം. അല്ലേ ദാൻ മുതൽ ബേർഷേവ വരെ ദൈവത്തിന്റെ പ്രവാചകനായി മാറിയ ശൗമേലിനെ പോലെ അല്ലേ ഒരു അന്ന പ്രാർത്ഥിച്ച നിമിത്തമാണ് ഒരു ദാൻ മുതൽ ബേർഷേവ വരെ ദൈവത്തിന്റെ പ്രവാചകനായി ശൗമേൽ മാറിയത്. ഈ പകൽക്കാലം ചില അമ്മമാർ കരയട്ടെ, ചില പിതാക്കന്മാർ കരയട്ടെ, ചില മക്കൾ കരയട്ടെ. കർത്താവേ അഭിഷേകമുള്ള തലമുറ ഞങ്ങളുടെ ഭവനത്തിൽ എഴുന്നേൽക്കുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ സുവിശേഷം 20:19 അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, വാതിൽ അടച്ചിരിക്കേ, യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. വാതിൽ അടച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ വാതിൽ അടച്ചിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് യേശു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ് യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ചില സഹോദരിമാർക്കാണ്. ആ സഹോദരിമാർ ചെന്ന് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ഈ വിവരം പങ്കുവച്ചു. പങ്കുവെച്ചപ്പോൾ പത്രോസും മറ്റേ ശിഷ്യനും കല്ലറയിലേക്ക് ഓടി. ഓടിയ സമയത്ത് യേശു കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. എന്നാൽ അതിനുശേഷം യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച ശിഷ്യന്മാരിരിക്കുമ്പോൾ ആ വാതിലടച്ച ശിഷ്യന്മാരുടെ ആ മുറിക്കകത്ത് യേശു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഒരു കാര്യം എനിക്കിവിടെ പറയാനുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അടയപ്പെട്ട വാതിലൊരു വിഷയമല്ല. നിന്റെ മുമ്പിൽ ഈ പകൽക്കാലം വാതിൽ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ഉയർപ്പിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ അടയപ്പെട്ട വാതിൽ നിങ്ങളൊരു വിഷയമാകത്തില്ല. യേശു കർത്താവ് കല്ലറയിൽ കിടന്നപ്പോൾ ആ കല്ലറയുടെ മുകളിൽ റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്മീരിൽ മുദ്രയുള്ള ഒരു വലിയ സീലുണ്ടായിരുന്നു. വലിയ കല്ലവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ധാരാളം പടയാളികൾ അതിൻ്റെ കാവൽക്കാരായിട്ടുണ്ടായിരുന്നു. എന്നാൽ എഫേസ്യ ലേഖനം വായിക്കുന്ന സമയത്ത് അവിടെ ഒരു ദൂത വിളിച്ച് പറയുന്നുണ്ട്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഈ പകൽക്കാലം അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഏതാവൻ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് യേശുവിൽ വ്യാപരിച്ചപ്പോൾ മരിച്ചു കിടക്കുന്ന ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. ആ ശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്, ആ ശക്തിയാണ് നമ്മുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ ഇവിടെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ അടഞ്ഞു കിടക്കുന്ന വാതിലിനകത്ത് യേശു കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയേ, നിങ്ങൾക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യ ശിഷ്യന്മാരോട് വിളിച്ചു പറയുകയാണ് സമാധാനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, സമാധാനം ലഭിച്ചിട്ട് നാളുകളായി. ഹല്ലേലൂയ. ഇന്ന് അനേക സൂപ്പർ മാർക്കറ്റുകളിൽ അനേക സാധനങ്ങൾ ലഭിക്കും, എന്നാൽ സമാധാനമെന്ന് പറയുന്ന ഒരു സാധനം ഒരു ഷോറൂമുകളിലും ഒരു ഷോപ്പിലും ലഭിക്കത്തില്ല. എന്നാൽ അല്ലെ സമാധാനമെന്നൊരു ഒരു ഒരു പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇഷ്ടം പോലെ അത് വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സമാധാനമെന്ന ഒരു പ്രോഡക്റ്റ് ലഭിക്കത്തില്ല. എന്നാൽ യേശു കർത്താവ് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലല്ല. അല്ലെങ്കിൽ ഈ പകൽക്കാലം വിളിച്ചു പറയട്ടെ, യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ സന്ദേശം നിങ്ങളുടെ മേൽ കൈമാറുമ്പോൾ അടഞ്ഞുകിടക്കുന്ന വാതിലോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ നീറുന്ന വിഷയങ്ങളുമായി
അനേക പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇപ്പകൽക്കാലം നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കാനുള്ളത്, യേശു കർത്താവ് അത്ഭുതം ചെയ്യും, യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കും, യേശു സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹി ആരും നിങ്ങളെ മറന്നോട്ട്, ആ പെറ്റ തള്ള കുഞ്ഞിനെ മറക്കുമോ എന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും മറക്കത്തില്ല. പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കത്തില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഈ പ്രിയ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച ഈ മാന്യ പ്രേക്ഷകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരെയെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രിയപ്പെട്ടമേൽ പരിവർത്തിക്കണമേ. തുടർന്നുള്ള എപ്പിസോഡുകൾ കർത്താവെ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകുവാൻ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങൾ ദൈവം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അടഞ്ഞുകിടക്കുന്ന വഴികൾ ദൈവം തുറക്കുന്നു, അടഞ്ഞുകിടക്കുന്ന ഗർഭം ദൈവം തുറന്നു തരാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, അടുത്ത വർഷം ഒരു കുഞ്ഞിനെ ദൈവം നിനക്ക് നൽകാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു, കർത്താവെ ദൈവം അത്ഭുതങ്ങൾ ദൈവമാണല്ലോ. നന്ദി പറയുന്നു, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങെടുക്കണം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. ഇത്രത്തോളം വചനം ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. തുടർന്ന് എപ്പിസോഡുകൾ കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു. Seeking you as a precious jewel, not to give up, I'd be a fool. You're my all and all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. Taking my sin, my cross, my shame, rising again, I bless your name. You are my all in all. When I fall down, you pick me up. When I am dry, you fill my cup. You are my all in all. Jesus.